സംസ്ഥാനത്ത് ഡ്രൈഡേയിൽ ഉപാധികളോടെ ഭാഗികമായി മാറ്റം വരുത്താൻ കരട് മദ്യനയത്തിൽ ശുപാർശ. ഡ്രൈഡേ ഒഴിവാക്കണമെന്ന് കാലങ്ങളായുള്ള ബാർ ഉടമകളുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചില്ലെങ്കിലും പകരം ചില നിബന്ധനകളോടെ സർക്കാർ ഈ ആവശ്യം പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ഡ്രൈഡേയിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്നതിനാൽ സർക്കാരിന് നികുതി നഷ്ടം സംഭവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ടൂറിസം മേഖലയെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈഡേയിൽ ഇളവ് വരുത്താൻ ശുപാർശ. അതേസമയം ഒന്നാം തീയതി എല്ലാ മദ്യഷോപ്പുകളും തുറക്കില്ല. എന്നാൽ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, മൈസ് ടൂറിസം, ഡെസ്റ്റിനേഷൻ വെഡിംഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യം വിൽക്കാൻ അനുമതി നൽകുന്നത് പരിഗണിക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിനുവേണ്ടിയുള്ള കൃത്യമായ നിയമങ്ങൾ ഇനിയും തയ്യാറാക്കേണ്ടതുണ്ട്. ഡ്രൈഡേ ഒഴിവാക്കണം എന്നായിരുന്നു ബാർ ഉടമകളുടെയും മദ്യക്കമ്പനികളുടെയും ആവശ്യം. രാജ്യാന്തര കൺവെൻഷനുകൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് VIP കൾ വരുന്നതിന് ഡ്രൈഡേ തടസ്സമാകുന്നുവെന്ന് ടൂറിസം വകുപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡ്രൈഡേ ഒഴിവാക്കണം എന്ന് കാലങ്ങളായുള്ള ബാർ ഉടമകളുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചില്ലെങ്കിലും പകരം ചില നിബന്ധനകളോടെ സർക്കാർ ഈ ആവശ്യം പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.